അഞ്ഞൂറ് മില്ലി ലിറ്ററിന്റെ രണ്ട് പാക്കറ്റ് വെളിച്ചെണ്ണ എത്ര ലിറ്റർ? ഇതായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുക? അഞ്ഞൂറ് മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ലിറ്റർ ആണെന്ന് ആദ്യം അറിയണം. അതിന് മുന്നേ ആയിരം മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ലിറ്റർ ആണ്? ആയിരം മില്ലി ലിറ്റർ സമം ഒരു ലിറ്റർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അഞ്ഞൂറ് മില്ലി ലിറ്ററോ? ആയിരം മില്ലി ലിറ്റർ സമം ഒരു ലിറ്റർ. അഞ്ഞൂറ് മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ ആയിരത്തിൻ്റെ പകുതി എത്രയാണ്? അര, അര ലിറ്റർ. അതായത് ആയിരത്തിൻ്റെ പകുതി എത്രയാണ്? അഞ്ഞൂറല്ലേ. അപ്പോൾ ആയിരം മില്ലി ലിറ്റർ പറഞ്ഞാൽ ഒരു ലിറ്റർ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ അഞ്ഞൂറ് മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ പകുതി അര, അര ലിറ്റർ എന്ന് പറയാം അല്ലേ. അങ്ങനെയാവുമ്പോൾ അപ്പോൾ അഞ്ഞൂറ് മില്ലിൻ്റെ ഒരു പാക്കറ്റ് വെളിച്ചെണ്ണ, അഞ്ഞൂറ് മില്ലി ലിറ്ററിൻ്റെ രണ്ടാമത്തെ പാക്കറ്റ് വെളിച്ചെണ്ണ, ഈ രണ്ട് അഞ്ഞൂറ് മില്ലി ലിറ്ററിൻ്റെ പാക്കറ്റ് വെളിച്ചെണ്ണയും കൂടി കൂട്ടിയാൽ എത്ര കിട്ടുന്നതാണ് നമ്മളോട് ചോദ്യം അല്ലേ. അപ്പോൾ അര ലിറ്റർ പ്ലസ് അര ലിറ്റർ സമം ഒരു ലിറ്റർ, അഞ്ഞൂറ് മില്ലി ലിറ്റർ പ്ലസ് അഞ്ഞൂറ് മില്ലി ലിറ്റർ സമം ഒരു ലിറ്റർ. എങ്ങനെ കിട്ടിയത്? അഞ്ഞൂറ് അഞ്ഞൂറ് കൂടി കൂട്ടിയ ഒരു ലിറ്റർ എങ്ങനെ കിട്ടിയത്? അഞ്ഞൂറ് പ്ലസ് അഞ്ഞൂറ് പൂജ്യം പൂജ്യം കൂട്ടിയാൽ പൂജ്യം, വീണ്ടും പൂജ്യം പൂജ്യം തന്നെയാണ് കൂട്ടിയാൽ പൂജ്യം, പിന്നെ ഇവിടെ അഞ്ചാണല്ലേ, അഞ്ചും അഞ്ചും കൂട്ടിയാൽ എത്രയാണ്? പത്ത് അല്ലേ. അപ്പം എത്രയാ? ആയിരം കിട്ടിയില്ലേ. അതുകൊണ്ട് ആയിരം മില്ലി ലിറ്റർ സമം ഒരു ലിറ്റർ. അപ്പോൾ അഞ്ഞൂറ് മില്ലി ലിറ്ററിൻ്റെ രണ്ട് പാക്കറ്റ് വെളിച്ചെണ്ണ സമം ഒരു ലിറ്റർ എന്ന് നമ്മൾക്ക് എഴുതാം. ചില എന്തായിരുന്നു? അഞ്ഞൂറ് ഗ്രാം പഞ്ചസാര എത്ര കിലോഗ്രാം എന്നായിരുന്നു അടുത്തതായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് ആയിരം ഗ്രാം പഞ്ചസാര എന്ന് പറഞ്ഞാലാണ് ഒരു കിലോഗ്രാം. അപ്പോൾ അഞ്ഞൂറ് ഗ്രാം പഞ്ചസാര എത്ര കിലോഗ്രാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അഞ്ഞൂറ് എന്ന് പറഞ്ഞ എന്താണ്? ആയിരം ഗ്രാം പഞ്ചസാര സമം ഒരു കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ അഞ്ഞൂറ് എന്ന് വരും. ഇവിടെ അഞ്ഞൂറ് എന്ന് വരുമ്പോൾ ഇവിടെ ഉണ്ടാവും ഒന്നിൻ്റെ പകുതിയായിട്ട് വരും. എന്ത്? അര. അപ്പോൾ അഞ്ഞൂറ് ഗ്രാം പഞ്ചസാര സമം അര കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ അഞ്ഞൂറ് ഗ്രാം പഞ്ചസാര സമം അര കിലോഗ്രാം പഞ്ചസാര എന്ന ആൻസർ നമുക്ക് കിട്ടും. ഒരു പവൻ സ്വർണം എത്ര ഗ്രാം എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ. അപ്പം നമ്മൾക്കറിയാം, നമ്മൾ കടകളിലും സ്വർണ്ണക്കടകളിലും ഇതിലൊക്കെ എഴുതിച്ചിട്ടുണ്ട് എട്ട് ഗ്രാം ഇത്ര കാശ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി കാണാറുണ്ട്, എട്ട് ഗ്രാമിൻ്റെ സ്വർണ്ണത്തിൽ ഇത്ര കാശ് എന്ന്. അപ്പം നമുക്കതിന്ന് ഊഹിക്കാം, ഒരു പവൻ എന്ന് പറഞ്ഞാൽ ഒരു പവൻ സ്വർണം സമം എട്ട് ഗ്രാമാണ്. ഓക്കെ, അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ആയിരം ഗ്രാം ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര സ്വർണ്ണമാണ് എന്നുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞു ഒരു പവൻ സ്വർണം എന്ന് പറഞ്ഞാലായിട്ടാണ് എട്ട് ഗ്രാം. അപ്പോൾ ആയിരം ഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആയിരം ഡിവൈഡഡ് ബൈ എട്ട്. അപ്പോൾ ആയിരത്തിനെ എട്ട് കൊണ്ട് ഹരിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? താഴത്തുള്ള സംഖ്യ പുറത്തും ഉള്ളിലുള്ള സംഖ്യ ഇപ്പോൾ മുകളിലുള്ള സംഖ്യ ഉള്ളിലുമായിട്ട് എഴുതണം. ഇനി ഹരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം എട്ടിൻ്റെ ഗുണിതപട്ടിക ഇവിടെ എഴുതി വെക്കണം. ഒന്ന് ഇൻറ്റു എട്ട് സമം എട്ട്, രണ്ട് ഇൻറ്റു എട്ട് സമം പതിനാറ്, മൂന്ന് ഇൻറ്റു എട്ട് സമം ഇരുപത്തി നാല്, നാല് ഇൻറ്റു എട്ട് സമം മുപ്പത്തി രണ്ട്, അഞ്ച് ഇൻറ്റു എട്ട് സമം നാൽപ്പത്, ആറ് ഇൻറ്റു എട്ട് സമം നാൽപ്പത്തി എട്ട്, ഏഴ് ഇൻറ്റു എട്ട് സമം അമ്പത്താറ്, എട്ട് ഇൻറ്റു എട്ട് സമം അറുപത്തി നാല്, ഒമ്പത് ഇൻറ്റു എട്ട് സമം എഴുപത്തി രണ്ട്, പത്ത് ഇൻറ്റു എട്ട് സമം എൺപത്. ഇങ്ങനെയുള്ള കണക്ക് നമ്മൾക്കറിയാം അല്ലേ. അപ്പോൾ നമ്മളെ ഗുണിതപ്പട്ടിക അവിടെ എഴുതി വെച്ചു. ഇനി എന്താ ചെയ്യുക? എട്ടിൻ്റെ ഗുണിതപ്പട്ടിക നോക്കിയിട്ട് ആദ്യം നമ്മൾ ഒന്നിലാണ് എട്ട് പോകുന്നത് നോക്കണത്. ഒന്നിൽ എട്ട് പോവോ? ഇല്ലല്ലോ, എട്ടിനേക്കാൾ ചെറിയ സംഖ്യയാണ് ഒന്ന് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എട്ട് പോവില്ല.
അപ്പോൾ നമ്മൾ തൊട്ടടുത്ത ഇതും കൂടി ഇതിൽ കൂട്ടാം. പത്ത്, പത്തിൽ എട്ട് എത്ര വട്ടം പോകുന്നതാണ് അപ്പോൾ നോക്കേണ്ടത്. നമ്മളിവിടെ ഗുണനപട്ടിക ഒന്ന് നോക്കുക, പത്ത് വരുന്നുണ്ടോ? ഇല്ലല്ലോ, ഈ ഭാഗത്ത് പത്ത് വരുന്നില്ല. പക്ഷേ നമുക്ക് പത്തിന് വരുന്നില്ലെങ്കിൽ അതിന് തൊട്ട് താഴെ ഏതാണ് വരിക എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് എട്ട് വരുന്നുണ്ടല്ലേ, അപ്പോൾ എട്ട് എടുക്കാം. അപ്പോൾ ഒന്നേ ഇൻറ്റു എട്ട് സമയം എട്ട് എന്നാണ്. അപ്പോൾ ഒന്ന് എവിടെ എഴുതുക? മുകളിൽ. ഇവിടെയുള്ള സംഖ്യകളല്ലേ മുകളിൽ എഴുതുക? മുകളിൽ എഴുതി ഇനി ഒന്നേ ഇൻറ്റു എട്ട് സമം എട്ട് എന്നുള്ളത് പത്തിൻ്റെ താഴെയായിട്ട് എഴുതി ഇനി കുറക്കുക. പത്തിൽ നിന്നും എട്ട് പോകുന്ന എത്രയാണ്? രണ്ട്. ഇനി നമ്മൾ ഇവിടെ ഒരു പൂജ്യമല്ലോ, രണ്ട് പൂജ്യം ഉണ്ടായിട്ട് ഒരു പൂജ്യം നമ്മളിവിടെ ഇറക്കി എഴുതി ഇരുപത്. ഇനി ഇരുപതിൽ എട്ട് എത്ര വട്ടം പോകുന്നതാണ് നോക്കുക. അത് രണ്ടിലെട്ട് പോവില്ല, അപ്പോൾ ഇരുപതിലെട്ട് എത്ര വട്ടം പോകുന്നതാണ് നോക്കേണ്ടത്. ഇരുപത് വരുന്നുണ്ടോ നോക്കുക, അതും ഇരുപത് വരുന്നില്ല. പക്ഷേ ഇവിടെ ഇരുപതിൻ്റെ താഴെയായിട്ട് പതിനാറ് വരുന്നുണ്ട് അല്ലേ, രണ്ടേ ഇൻറ്റു എട്ട് സമം പതിനാറ് എന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് മുകളിൽ എഴുതി പതിനാറ് താഴെ എഴുതി കുറച്ചു. പൂജ്യത്തിൽ നിന്ന് ആറ് പോവോ? ഇല്ല. നമ്മൾ ഇവിടെ നിന്ന് കടം എടുത്തു എന്നാണ് പറഞ്ഞത്. പത്തിൽ നിന്നും ആറ് പോകുന്ന എത്രയാണ്? നാല്. ഇനി ഇവിടെ ഒരു പൂജ്യം കൂടി ഉണ്ട്, ആ പൂജ്യം കൂടി ഇങ്ങനെ അറക്കി എഴുതി അറക്കി എഴുതിയപ്പോൾ എത്ര കിട്ടിയത്? നാൽപ്പത് കിട്ടി. ഇനി നാൽപ്പതിൽ എട്ട് എത്ര വട്ടം പോകുന്നതാണ് നോക്കിയത്. നാൽപ്പതിലെട്ട് ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്, അഞ്ച് ഇൻറ്റു എട്ട് സമം നാൽപ്പത് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അഞ്ച് മുകളിൽ എഴുതാം, അഞ്ച് ഇൻറ്റു എട്ട് സമം നാൽപ്പത് എന്ന് താഴെ എഴുതാം. ഇനി നാൽപ്പത് നാൽപ്പത് കുറച്ച് പൂജ്യമാണ്, പൂജ്യം കിട്ടണത് വരെ ഹരിക്കണം, അല്ലെങ്കിൽ പോയിൻ്റ് ഇട്ട് ചെയ്യണം എന്നാണ്. അപ്പോൾ പൂജ്യം കിട്ടിയിരിക്കുകയാണ് നമ്മൾക്ക്. അപ്പോൾ ഉത്തരം എത്രയാണ്? 125. അപ്പോൾ 1000 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര പവൻ സ്വർണ്ണമാണ്? 105 പവൻ സ്വർണ്ണമാണ്.